അല്ലാഹു 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 അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ അമ്മാ ബഅദ. വീടുകളിൽ നിത്യ അതിഥികളാണ് ഉറുമ്പുകൾ. ഉറുമ്പുകൾ വീട്ടിലുണ്ടായാൽ അത് ദുഷഗുണമോ അതോ നല്ല ലക്ഷണമോ? പണ്ട് മുതൽ പ്രചരിക്കുന്ന ചില അന്ധവിശ്വാസങ്ങളുണ്ട്. വീട്ടിൽ ഉറുമ്പുകൾ അധികരിച്ചാൽ ആ വീട്ടിൽ കണ്ണേറും സിഹറുമുണ്ട് എന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. ഇത്തരത്തിലുള്ള വിശ്വാസം തീർത്തും അബദ്ധജടിലമാണ്, തെറ്റായ വിശ്വാസമാണ്. ഉറുമ്പുകൾ സർവ്വസാധാരണമായി ഭക്ഷണ പദാർത്ഥങ്ങളും മധുരങ്ങളും ഉണ്ടാകുമ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഒരുമിച്ചു കൂടുന്ന ജീവികളാണ്. പരിശുദ്ധ ഖുർആനിൽ ഉറുമ്പിന്റെ പേരിൽ ഒരു അധ്യായമുണ്ട്, സൂറത്തുൻ നംല്. ഒരു ഉറുമ്പ് മറ്റു ഉറുമ്പുകളെ രക്ഷിച്ച ചരിത്രമാണ് അള്ളാഹു അതിൽ പറയുന്നത്. ഉറുമ്പുകളുടെ ഐക്യവും ഒരുമയും മനുഷ്യർക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ജീവികളെ എടുത്തു പറഞ്ഞു, ആ ജീവികളെ വധിക്കാൻ പാടില്ല. അതിൽപ്പെട്ട ഒരു ജീവിയാണ് അന്നംല, ഉറുമ്പുകൾ. എന്നാൽ മനുഷ്യന് ഉപദ്രവകരമായ ഉറുമ്പുകളെ കൊല്ലുന്നത് തെറ്റില്ല. എങ്കിലും അകാരണമായി ഒരു ജീവിയെയും വധിക്കരുത്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനെ ഉറുമ്പ് കടിച്ചപ്പോൾ ആ പ്രവാചകൻ അവിടെയുണ്ടായിരുന്ന മുഴുവൻ ഉറുമ്പുകളെയും കരിച്ചു കളഞ്ഞു. അള്ളാഹു താല ആ പ്രവാചകനിലേക്ക് വഹിയറിയിച്ചു, കുറ്റപ്പെടുത്തി, നിങ്ങളെ കടിച്ചത് ഒരു ഉറുമ്പല്ലേ, എന്തിനാണ് മറ്റു ഉറുമ്പുകളെയും കൊന്നുകളഞ്ഞത്? ചുരുക്കത്തിൽ ഉറുമ്പുകൾ വില്ലന്മാരല്ല, ചില ഘട്ടങ്ങളിൽ നമുക്ക് സഹായകരമാണ്, നമുക്ക് പ്രയോജനപ്രദമാണ്. ഉറുമ്പുകൾ വീടുകളിൽ ഉണ്ടാകുമ്പോൾ ഇഴജന്തുക്കളും ഉപദ്രവകരമായ പ്രാണികളുമൊക്കെ വീടുകളിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നതാണ്. ആ ജീവികളെ ഉറുമ്പുകൾ കൈകാര്യം ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ള മുഴുവൻ ജീവികളോട് കരുണ കാണിക്കാൻ, നന്മ ചെയ്യാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു